നമസ്കാരം. കിം ജോങ് ഉന്നിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഈ അടുത്ത കാലത്തായി പ്രചരിക്കുന്നത്. എന്നാൽ പൊതുവെ കിം ജോങ് ഉന്നിനെ പറ്റി പ്രചരിക്കുന്ന 5 അഭ്യൂഹങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. കോവിഡ് കാലമായപ്പോൾ കിം ജോങ് ഉന്നിന്റെ ആരോഗ്യനിലയെപ്പറ്റി നിരവധി അഭ്യൂഹങ്ങളാണ് ഉയർന്നത്. കിം മരിച്ചുപോയെന്നു വരെ വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ പൊതുപരിപാടിയിൽ കിം പങ്കെടുക്കുന്നതിന്റെ ചിത്രം ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ഇത്രയും നാൾ പ്രചരിച്ച അഭ്യൂഹങ്ങൾക്ക് അറുതിയായെന്ന് പറയാം. ദുരൂഹമായ ജീവിതം നയിക്കുന്ന നേതാക്കന്മാരിൽ ഒരാളായ കിം ജോങ് ഉന്നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും നിഗൂഢമാണ്. അങ്ങനെയുള്ള ഉന്നിനെ പറ്റി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും പ്രചരിക്കുന്ന മറ്റ് അഭ്യൂഹങ്ങൾ എന്തെന്ന് നോക്കാം. ഒരു മുൻ സൈനിക ഉപമന്ത്രിയെയും ഒരു ഉപമന്ത്രിയെയും മറ്റൊരു മന്ത്രിയെയും കിം ക്രൂരമായി ഇല്ലാതാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എതിർക്കുന്നവരെ ക്രൂരമായി ഇല്ലാതാക്കുന്ന ഭരണാധികാരിയാണ് കിം ജോങ് ഉൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. തന്നെ എതിർത്ത സ്വന്തം അമ്മാവനായ ജാങ് സോങ് തേക്കിനെ പട്ടികൾക്ക് ഭക്ഷണമായി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു കിം എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. മറ്റു രാജ്യങ്ങളെ പോലെയല്ല ഉത്തരകൊറിയ. ഇവിടുത്തെ പുരുഷന്മാരുടെ ഹെയർ സ്റ്റൈലുകൾ പോലും അതാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 15 തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ മാത്രമാണ് ഇവിടെ അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിം ജോങ് ഉൻ പിന്തുടരുന്ന ഹെയർ സ്റ്റൈലാണ്. രണ്ട് സൈഡിൽ നിന്നും മുടിയെടുത്ത് മുന്നിൽ ചീകിയൊതുക്കി നിർത്തിയിരിക്കുന്നതാണ് കിം ജോങ് സ്റ്റൈൽ. മുതുമുത്തച്ഛനെ പോലെ ആവാൻ വേണ്ടി കിം ജോങ് ഉൻ 27 വയസ്സിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, കിം ഒരു റൊമാൻറ്റിക് വീരനാണെന്നാണ് പ്രചരിക്കുന്നത്. 2009 തൻ്റെ ചിയർ ഗേൾസിൽ ഒരാളായ റീസോൾ ജൂവിനെ കിം ജോങ് ഉൻ വിവാഹം ചെയ്തതായാണ് റിപ്പോർട്ട്. 2012 വരെ ഈ വിവരം അതീവ രഹസ്യമായിരുന്നു. പിന്നീട് അദ്ദേഹത്തോടൊപ്പം പൊതുപരിപാടിയിൽ റീസോൾ ജൂ പങ്കെടുത്തിരുന്നു. പോപ്പ് താരം ഹ്യോൺ സോങ് വോളുമായും കിം പ്രണയത്തിലായിരുന്നുവെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. റീസോൾ ജൂവിൽ കിമ്മിന് 3 മക്കളുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യത്തിലൊന്നും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മദ്യാസക്തിയുള്ള ആളാണെന്നാണ് പ്രചരിക്കുന്ന മറ്റൊരു കാര്യം. സ്വിറ്റ്സർലൻഡിലെ പഠനത്തിലാണ് കിം കടുത്ത മദ്യാസക്തിയുള്ള ആളായി മാറിയതെന്നാണ് റിപ്പീറ്റ് സ്വിറ്റ്സർലൻഡിലെ പഠനകാലത്താണ് കിം കടുത്ത മദ്യാസക്തിയുള്ള ആളായി മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചീസ്, വൈൻ, കോണിയാക് എന്നിവയെല്ലാം പ്രിയപ്പെട്ടതാവുന്നത് ഇക്കാലത്താണ്. ലൈംഗിക ശേഷി കൂട്ടാൻ സ്നേക്ക് വൈൻ കുടിക്കുന്ന ശീലം കിമ്മിനുണ്ടെന്നും കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഭക്ഷണത്തിനും മദ്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. കിം ജോങ് ഉൻ പോപ്പ് മ്യൂസിക്കിനോട് വലിയ പ്രിയമുള്ള ആളാണ്. മോറൻ ബോക്ക് ബാൻഡ് എന്ന പേരിൽ അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ ഒരു മ്യൂസിക് ബാൻഡുണ്ട്. ഇതിലേക്കുള്ള കലാകാരന്മാരെയും കലാകാരികളെയും കിം തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. 2012 ഇവരുടെ പാട്ടുകൾ പുറത്തു വന്നിരുന്നു. ഉത്തരകൊറിയയിൽ സൂപ്പർ ഹിറ്റാണ് ഇവരുടെ പാട്ടുകൾ. എന്നാൽ പോപ്പ് മ്യൂസിക്കിനൊപ്പം തന്നെ കിമ്മിന് പ്രിയമുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, ബാസ്കറ്റ്ബോൾ. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ഡെന്നിസ് റോഡ്മാനുമായും കിമ്മിന് നല്ല അടുപ്പമാണുള്ളത്. കിം ജോങ് ഉൻ പൊതുവിടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് ഇതാദ്യമായിട്ടല്ല. 2014 സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു.